പുനലൂർ കെഎസ്ആർടിസി ഡിപ്പോയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തുവാനാണ് എംഎൽഎ പി എസ് സുബാൽ ശനിയാഴ്ച ഡിപ്പോയിൽ സന്ദർശനം നടത്തിയത്. ഡിപ്പോയ്ക്കുള്ളിലും പുറത്തുമായി നടക്കുന്ന പ്രവർത്തനങ്ങളുടെ നിലവിലെ നിർമ്മാണ പുരോഗതി അദ്ദേഹം നേരിട്ട് കണ്ട് വിലയിരുത്തി. കെഎസ്ആർടിസി ഡിപ്പോയുടെ സമീപത്തായിട്ടുള്ള മേജർ ഇറിഗേഷന്റെ നിർമ്മാണങ്ങൾ സന്ദർശിച്ച എംഎൽഎ ശേഷിക്കുന്ന പണികൾ ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും നിർദ്ദേശം നൽകി. നിലവിൽ കെഎസ്ആർടിസിയുടെ കവാട നിർമ്മാണം അടക്കമുള്ള പണികളും അദ്ദേഹം വിലയിരുത്തി. ഹാബിറ്റാറ്റിനാണ് നിർമ്മാണ ചുമതല. ഈ നിർമ്മാണവും ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും ഡിപ്പോയിലുണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നും എംഎൽഎ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കെഎസ്ആർടിസി ഡിപ്പോയിലെ ഗ്യാരേജിന്റെ നിർമ്മാണമാണ് ഇനി പുതിയതായി നടത്തുവാനുള്ളത്. ഇതിന്റെ ടെൻഡർ നടപടികൾ ഇതുവരെയും നടത്തിയിട്ടുമില്ല. പി ഡബ്ല്യു ഡി ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികൾ വേഗത്തിൽ നടത്തി നിർമ്മാണം ആരംഭിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുടർന്ന് എംഎൽഎ പി എസ് സുബാലിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. പുനലൂർ ഡിപ്പോയിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങളുടെ നിർദ്ദേശങ്ങൾ സമാഹരിച്ച് ഉടൻ തന്നെ കൈമാറുവാൻ ഡി ടി ഒയെ ചുമതലപ്പെടുത്തി. പുനലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നിരവധി സർക്കാർ ജീവനക്കാരാണ് ജോലിക്കായി പോകുന്നത്. ഇവരുടെ യാത്രാക്ലേശം പരിഹരിക്കാനായി എല്ലാ ദിവസവും രാവിലെ 7:30 പുനലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ് സർവീസ് നടത്തും. ഇതിനു പുറമെ ചടയമംഗലം ഡിപ്പോയിൽ നിന്നും തുടങ്ങി ആയൂർ അഞ്ചൽ പുനലൂർ വഴി ആര്യങ്കാവിലേക്ക് പോകുന്ന തരത്തിൽ ബസ്സും സർവീസ് തുടങ്ങുന്നുണ്ട്. ഈ രണ്ട് ബസ്സുകളും തിങ്കളാഴ്ച മുതൽ സർവീസ് തുടങ്ങും. കെഎസ്ആർടിസി ഡിപ്പോയുടെ വികസനത്തിനായി മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും എംഎൽഎ പി എസ് സുബാൽ പറഞ്ഞു. നഗരസഭ ചെയർപേഴ്സണും അതുപോലെ വൈസ് ചെയർമാനും കൗൺസിലർമാരും ഒക്കെ ഈ കാര്യങ്ങൾ നിരന്തരമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പുനലൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സംവിധാനം എന്നുള്ള തരത്തിൽ നമ്മുടെ ഈ കെഎസ്ആർടിസി സ്റ്റാൻഡിൻ്റെ വിപുലീകരണവും വികസനവും വളരെ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ നിലവിൽ ചില വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അനിശ്ചിതമായി നീണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. അത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിനും അതുപോലെ തന്നെ തർക്കത്തിനുമൊക്കെ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ സന്ദർശനം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അടിയന്തിരമായി പൂർത്തീകരിച്ച് നമ്മുടെ കെഎസ്ആർടിസി ഡിപ്പോയെ സജ്ജമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ ഇതിൻ്റെ ഒരു കവാടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന് ഇപ്പോൾ പൈസ തികയാത്തൊരു സാഹചര്യമുണ്ട്. രണ്ട് മൂന്ന് വർക്കുകളാണ്. ഒന്ന് നമ്മുടെ ഈ ഇരിപ്പിടവുമായി കാത്തിരിപ്പ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വളരെ അടിയന്തിരമായി ആ കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയണം എന്നുള്ളതാണ് നമുക്ക് അടിയന്തരമായി തീരുമാനിക്കേണ്ട രീതി. മറ്റൊന്നുള്ളത് നമ്മുടെ ഈ ആറുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് അവിടെ ഈ പാമ്പിൻ്റെയൊക്കെ ശല്യം ഉള്ളത് എപ്പോഴും ഇങ്ങനെ ജീവനക്കാരുമൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന വിഷയമാണ്. അപ്പോൾ അവിടെ നല്ലതുപോലെ കെട്ടി സംരക്ഷിക്കുക, അതുമായി ബന്ധപ്പെട്ടൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് മൈനർ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിലാണ്. മേജർ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട ഒരു നിർമ്മാണ പ്രവർത്തനമാണ് ഇനി പൂർത്തീകരിക്കുന്നത്. അപ്പോൾ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ തീർച്ചയായും സ്വീകരിക്കണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകുവാൻ. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ നിമ്മി എബ്രഹാം, നഗരസഭാ വൈസ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ, കൗൺസിലർമാർ, സി പി എം പുനലൂർ മണ്ഡലം സെക്രട്ടറി സി അജയപ്രസാദ്, കെഎസ്ആർടിസി ഡി ടി ഒ, പുനലൂർ എ ടി ഒ, ഡിപ്പോ എഞ്ചിനീയർ, ഇറിഗേഷൻ എ എക്സ് സി, ഹാബിറ്റാറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.